കോഴിക്കോട് കൊമ്മേരിയിൽ മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമായിട്ടില്ല മൂന്ന് പേർക്കു കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചതോടെ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം രോഗബാധയ്ക്ക് കാരണമെന്ന് സംശയിക്കുന്ന പ്രാദേശിക കുടിവെള്ള പദ്ധതിയുടെ നടത്തിപ്പുകാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് പത്തു ദിവസത്തിനിടെയാണ് കൊമ്മേരിയിൽ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം കടന്നത് പ്രദേശത്ത് ഇന്നലെ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ പേർ ഇതിൽ മുപ്പത് പേർക്ക് രോഗലക്ഷണമുണ്ട് ഇവരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു രോഗത്തിന്റെ ഉറവിടം ഇനിയും വ്യക്തമായിട്ടില്ലെങ്കിലും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക കുടിവെള്ള പദ്ധതിയാണ് പ്രതിക്കൂട്ടിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ ടാങ്ക് ഒന്ന് കഴുകണം ഞങ്ങളൊക്കെ ഈ ടാങ്കിൻ്റെ ഈ വരവാഹികളായ പേരിൽ അന്നൊക്കെ ജനറൽ ബോഡി വിളിക്കുന്നതിന്റെ ഒരാഴ്ച മുന്നേ ടാങ്ക് വൃത്തിയാക്കും ഇതിപ്പോ എത്ര കൊല്ലായി ടാങ്ക് വൃത്തിയാക്കി മുഴുവൻ ചളിയാ കമ്മിറ്റിക്കാർ വളരെ അനാസാണ് ഇത്രയും ഈ രോഗം ഇങ്ങനെ പടർന്നു പിടിക്കാൻ കാരണം പദ്ധതി ൾക്കൊടുവിൽ സമിതിക്ക് കോർപ്പറേഷൻ നോട്ടീസ് നൽകി പദ്ധതിയുടെ രക്ഷാധികാരി കോൺഗ്രസ് വാർഡ് കൗൺസിലർ കവിത അരുണും സമിതി അംഗങ്ങളിൽ ഭൂരിഭാഗവും പ്രവർത്തകരുമാണ് അംഗനവാടിയിൽ ഒരു കഞ്ഞി വെച്ചു അതിലൊരു പാറ്റ വീണു അല്ലെങ്കിൽ ഈച്ച വീണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം കൗൺസിലർ തലയിൽ വെക്കാൻ പറ്റുമോ ഇത് ഈ ഒരു ജനകീയ ആസൂത്രണ കമ്മിറ്റി ഏകദേശം ഇരുപത് ഇരുപത്തിയൊന്നു വർഷം വന്നിട്ട് അപ്പൊ കാലം വലിയ പ്രശ്നമില്ലായിരുന്നു പുതിയ ഭരണസമിതി വന്നിട്ട് ഒന്നോ രണ്ടോ വർഷമായിട്ടുള്ളു അവരുടെ അലംഭാവം കൊണ്ട് മാത്രമാണ് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് കോർപ്പറേഷൻ ആരംഭിച്ചതാണ് ജനകീയ കുടിവെള്ള പദ്ധതി മേൽനോട്ടം ജനകീയ സമിതിയെ ഏൽപ്പിച്ചതിൽ പിന്നെ ശുചീകരണ സാമഗ്രികൾ നൽകുമെന്നല്ലാതെ കോർപ്പറേഷൻ പദ്ധതിയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല വിഷയം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോഴും രോഗബാധയുടെ യഥാർത്ഥ കാരണം എന്തെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല കൊമ്മേരിൽ നിന്ന് രാജേഷ് കോയിക്കൽ ന്യൂസ്